അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം, പൂജിക്കുന്ന വിഗ്രഹത്തെ കെട്ടിപ്പിടിക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ് സുരേഷ് ഗോപി. അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, ഞാനൊരു ക്ഷേത്ര വിശ്വാസിയാണ്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഗുരുവായൂരപ്പനെ കാണുമ്പോൾ അതിനൊന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആളുകളുണ്ടാവില്ല. ശബരിമല ചവിട്ടി കയറി 18-ാം പടി കയറി ചെന്ന് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ അയ്യപ്പനെ കാണുമ്പോൾ ആ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ കാൽപാദങ്ങളിൽ വീണുകൊണ്ട് പൊട്ടിക്കരയണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അവർക്കതിന് അവസരം ഉണ്ടാവണമെങ്കിൽ അവരെ പൂജിക്കാൻ സാധിക്കണം. ആ പൂജിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ബ്രാഹ്മണന്മാർക്കാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതിയല്ല കേട്ടോ, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകേണ്ടത്, അല്ലാണ്ട് ജന്മം കൊണ്ടല്ല. അങ്ങനെ മനസ്സിൽ യാതൊരു കള്ളത്തരവും ഇല്ലാത്ത ഒരു മനുഷ്യനായി മാറുക എന്ന് പറയുന്നത് ബ്രാഹ്മണനാവുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കൊലപാതക കേസിലോ, ഈ പറ പരദൂഷണം പറഞ്ഞ കേസിലോ, ആരെങ്കിലും പീഡിപ്പിച്ച കേസിലോ, ആരെങ്കിലും തല്ലിയ കേസിലോ, ഏതെങ്കിലും ഒരു കേസിൽ ഈ ബ്രാഹ്മണന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം എന്താണ്? അവർ അതിനുവേണ്ടി ജനിച്ചവരല്ല എന്നർത്ഥം. യാതൊരു ദ്രോഹവും ചെയ്യാതെ ഈ മാംസ ബുക്കുകളല്ലാത്ത സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന, അമ്മയും അച്ഛനെയും എല്ലാം പൊന്നുപോലെ നോക്കുന്ന, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന, കുട്ടികളോട് കാരുണ്യമുള്ള, വാത്സല്യമുള്ള, ദൈവപ്രീതിയുള്ള ആ മനുഷ്യരെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് വിളിക്കാം. സുരേഷ് ഗോപി അതല്ലേ ആഗ്രഹിച്ചത്? അതിനിവിടെ എന്തെല്ലാം തെമ്മാളിത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. അങ്ങേക്ക് അതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങേരെ ആഗ്രഹിക്കേണ്ട ഏറ്റവും താഴ്ന്ന ജാതിൽ ജനിക്കണമെന്നാണ് അത്ര. അതാണ് ഇവരുടെ കണക്കൂട്ടുക. അതായത് ഏറ്റവും താഴ്ന്ന ജാതിയിൽ ജനിച്ച അവൻ മോശക്കാരൻ, അതാണല്ലോ ഇവർ പറയുന്നത്. സുരേഷ് ഗോപി ജനിക്കേണ്ടത് ഏറ്റവും താഴ്ന്ന ജാതിയിലാണ്. പക്ഷെ ഇവർക്ക് മനസ്സിലാവാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഏത് ജാതി എന്നുള്ളതല്ല, ഏത് കുലത്തിൽ പിറന്നു എന്നുള്ളതല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മളുടെ ജീവിത രീതിയുമാണ് ഒരു മനുഷ്യനെ ബ്രാഹ്മണനാക്കുന്നതും അല്ലാത്ത ഒരാളാക്കുന്നതും. ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് തെമ്മാടികളെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അവർക്ക് അതിന് സമയമില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് മനസ്സിൽ ദൈവത്തെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നാൽ മറ്റു ജാതിക്കാർക്കിടയിൽ ഒരുപാട് തെമ്മാടികളുണ്ട്. കാരണം എന്താണ്? അവർക്ക് ദൈവത്തെ ചിന്തിക്കാൻ സമയമില്ല. അവർ ലഹരിക്ക് അടിമകളാണ്, അവർ ലഹരിക്ക് വേണ്ടി പിന്തുടരുന്നവരാണ്. അവരെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ബ്രാഹ്മണൻ അത് ഏത് കുലത്തിൽ ജനിച്ചോട്ടെ, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ ആരും തെമ്മാടിത്തരം ചെയ്യുന്നില്ല. ജനനം കൊണ്ട് ബ്രാഹ്മണനല്ലാത്തവൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവുന്നവർ ഒരുപാടുണ്ട് ഈ നാട്ടില്. അവർക്ക് ഒരിക്കലും തെമ്മാടിയാവാൻ പറ്റില്ല. അവരൊരിക്കലും സെൻട്രൽ ജയിലിന്റെ പടി കാണേണ്ടി വരില്ല. അവരൊരിക്കലും ഒരു സ്ത്രീയെ മോശമായി കാണേണ്ടി വരില്ല. അവർ കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറില്ല. അവർ മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറില്ല. അവരുടെ ഉള്ളിൽ എന്നും ലഹരി എന്ന് പറയുന്നത് ദൈവം തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരാളായി ജനിക്കണമെന്ന് ശ്രീ സുരേഷ് ഗോപി ആഗ്രഹിച്ചില്ല. ആർക്കാണ് ഇത്ര വലിയ കഴപ്പ് ഇവിടെ? ഏത് നാളുകൾക്കാണ് ബുദ്ധി കഴപ്പുള്ളത്? എന്താ നിന്റെ ഒക്കെ പ്രശ്നം? ബ്രാഹ്മണൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഈ വാളെടുക്കേണ്ട കാര്യം എന്താണ്? ബ്രാഹ്മണൻ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ബ്രാഹ്മണൻ നിങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ എന്ത് തേങ്ങയാണ് കൊടുക്കുന്നത്? അത് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് പോലും നിങ്ങൾ നോക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ബ്രാഹ്മണ വിരോധികളാണ്. കാരണം എന്താണ്? പണ്ടെങ്ങോ നിങ്ങളെ പലരും ദ്രോഹിച്ചു എന്ന് പറഞ്ഞു, അതിൽ ബ്രാഹ്മണന്മാരെന്ത് ചെയ്യും? ബ്രാഹ്മണന്മാർ നിങ്ങളെ ദ്രോഹിച്ച ഒരാളെ പറഞ്ഞുതരാൻ പറ്റും നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ നിങ്ങളെ ദ്രോഹിച്ചു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനായിക്കോട്ടെ, നിങ്ങളെ ദ്രോഹിച്ച ചരിത്രം, നിങ്ങളുടെ പൂർവികരെ ദ്രോഹിച്ച ചരിത്രം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. രാജാക്കന്മാർ ദ്രോഹിച്ചിട്ടുണ്ട്, അവർ ബ്രാഹ്മണന്മാരാണോ? അവർ ബ്രാഹ്മണന്മാരാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ ബ്രാഹ്മണന്മാരെ വിളിച്ചുകൊണ്ട് വരുന്നത്? അവരെന്തിനാണ് ബ്രാഹ്മണ പ്രീതി നേടാൻ വേണ്ടി ബ്രാഹ്മണന്മാരുടെ കാല് കഴുകാൻ പോകുന്നത്? ഇതെല്ലാം നമ്മൾ ഒരുപാട് വായിച്ച ചരിത്രങ്ങളല്ലേ. അപ്പോ ഇവിടെ ഭരിച്ചിരുന്നവരൊരിക്കും ബ്രാഹ്മണന്മാരല്ല, ക്ഷത്രിയന്മാരാണ്. ക്ഷത്രിയന്മാര് അവർ അവരുടെ തിണ്ണമെടുക്ക് കാണിക്കും. അതാരും ഞാനാരും കാണിക്കും. അപ്പോ സുരേഷ് ഗോപി ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഏത് കോണത്തിലെ കുരുവാണ് പൊട്ടിയത് എന്നാണ് എനിക്കറിയാത്തത്. അങ്ങനെ വല്ല കുരുവും പൊട്ടിയിട്ടുണ്ടെങ്കിൽ വല്ല പഞ്ഞിയും വെച്ച് കെട്ടാൻ നോക്കുക, അല്ലാണ്ട് യാതൊരു വഴിയില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് നിങ്ങളുടെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ എന്താ പറയുക, ഈ തെറിവിളിയും ഈ ബ്രാഹ്മണിക്കൽ അകൽച്ചയും ഒന്നും ഇനി നടക്കൂല.
കാരണം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ഉദ്ദേശം ബ്രാഹ്മണന്മാരെ നശിപ്പിക്കുക അതായത് ഹൈന്ദവരുടെ നല്ല വശത്തെ ആദ്യം ഇല്ലാതാക്കുക ആ നല്ല വശം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഭരിക്കാൻ സാധിക്കും എന്നാൽ ദൈവം എന്നൊരാൾ മേലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര തന്നെ കൂട്ടിയാലും കൂടാത്തൊരു കാര്യമാണ് ഈ നാശം എന്നുള്ളത് അതായത് സനാതനധർമ്മം ഇവിടെ നശിക്കില്ല ഹൈന്ദവർ ഇവിടെ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല അവർ പല വഴിക്കും വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് അതാണ് നിങ്ങൾ ഇപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഭരിക്കുന്നത് പക്ഷേ അവർക്ക് ഏകീകരണ സ്വഭാവം വരും അവർ ഏകീകരിക്കും അവർ ഒരുപോലെ ഒരു മനസ്സോടുകൂടി അവർ ഇവിടെ നിലകൊള്ളും ആ കാലം നീയൊക്കെ മുട്ടിൽ മുള്ളി ഓടുന്ന കാലമാണ് അത് അതിവിദൂരമല്ല അത് അതിവിദൂരമല്ല ശരിയെന്നാ കാണാം ഓക്കേ.